നമസ്കാരം അന്വേഷണം.com-ലേക്ക് സ്വാഗതം. ശബരിമലയെ സവർണ ജാതി ഭ്രാന്തിന്റെ കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയുടെ സ്വീകാര്യത തകർത്തതിനെ സവർണ ജാതി ഭ്രാന്തിന്റെ ആധിപത്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിശ്വാസികളെ ആക്രമിക്കുന്ന നിലയാണ് കണ്ടത്. ശബരിമല കലാപഭൂമിയാണെന്ന പ്രതീതി സൃഷ്ടിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം വരുന്നവരെ പിന്തിരിപ്പിക്കാനാണ് നീക്കം. പിണറായി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ബിജെപി പിന്തുണയോടെ ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നു. ഹർത്താലിനോടനുബന്ധിച്ച് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ആക്രമണങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് എല്ലാവിധ സുരക്ഷയും ലഭ്യമാക്കാനും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. ഹാദിയ കേസ് അവസാനിപ്പിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി തീരുമാനിച്ചു. നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നതിന് തെളിവ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഹാദിയയും ഷെഫീൻ ജഹാനുമായുള്ള വിവാഹം സുപ്രീം കോടതി അംഗീകരിച്ചതും NIA കണക്കിലെടുത്തു. ചില പ്രത്യേക ഗ്രൂപ്പുകൾ മുഖേനയാണ് പെൺകുട്ടികളെ മതം മാറ്റുന്നതെന്ന് കണ്ടെത്തിയെങ്കിലും അത് നിർബന്ധിത മതപരിവർത്തനമായിരുന്നുവെന്ന് തെളിവില്ല. പെൺകുട്ടികളെ കാണാതായതടക്കം 11 കേസുകൾ കൂടി പരിശോധിച്ചെങ്കിലും പ്രോസിക്യൂഷൻ നടപടിക്ക് ആവശ്യമായ മൊഴിയോ സാഹചര്യ തെളിവുകളോ NIAക്ക് ലഭിച്ചില്ല. സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീവ്ര ശ്രമങ്ങളുമായി നടീനടന്മാരുടെ സംഘടനയായ അമ്മ. ജനറൽ ബോഡി യോഗം ഉടനെ വിളിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഭൂരിപക്ഷം അംഗങ്ങളുടെയും നിലപാട്. പ്രസിഡന്റ് മോഹൻലാലിനും ഈ അഭിപ്രായം തന്നെയാണെന്നാണ് സൂചന. WCC ഉയർത്തിയ വിഷയങ്ങൾക്ക് പിന്നാലെ വ്യത്യസ്ത നിലപാടുകളുമായി ജഗദീഷും സിദ്ദിഖും രംഗത്ത് വന്നത് സംഘടനയുടെ പ്രതിച്ഛായ മോശമാക്കിയെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് ട്രക്കിടിച്ച് പാളം തെറ്റി. തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹിയിലേക്ക് പോയ രാജധാനി എക്സ്പ്രസ് ഗോദ്രയ്ക്കും മധ്യപ്രദേശിലെ രത്ലമിനും ഇടയിൽ ട്രക്കിടിച്ച് പാളം തെറ്റി. ട്രെയിനിന്റെ 2 കോച്ചുകളാണ് പാളം തെറ്റിയത്. ട്രക്ക് ഡ്രൈവർ മരിച്ചു. അടച്ചിട്ട റെയിൽവേ ഗേറ്റിൽ നിയന്ത്രണം വിട്ട ട്രക്ക് വന്നിടിച്ച ശേഷം പാളത്തിലേക്ക് കടക്കുകയായിരുന്നു. ആ സമയം അതുവഴി കടന്നുപോയ ട്രെയിനിന്റെ ബോഗികളിൽ ഇടിച്ചു. രാവിലെ 6:45-നായിരുന്നു സംഭവം. പാളം തെറ്റിയ കോച്ചുകളിലെ യാത്രക്കാരെ മറ്റു കോച്ചുകളിലേക്ക് മാറ്റി. ട്രെയിൻ സംഭവ സ്ഥലത്ത് നിന്നും നീക്കിയിട്ടുണ്ട്. അന്വേഷണം.com-ന് വേണ്ടി പൂജ. Trusted tradition of 155 years, Chemanur International Jewelers.